बी जे पी संस्थान प्रसिडेंट वाले कौतुक आरोपण उन्नीस पार्टी ऑफी सेक्रेटरी आर कलपण डील संबंध वेल राहुल मांगूट बंधपान पराजयपेट श्रम अदी और क्यों वाले व्यक्त ई विषय कम പാലക്കാട് ബി ജെ പി പരാജയം അംഗീകരിക്കുന്നു എന്നുള്ള തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയെ പാലക്കാട് പരാജയപ്പെടുത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും യു ഡി എഫ് ആയിരിക്കും എന്നുള്ള ഉറച്ച ഒരു തീരുമാനം പാലക്കാട്ടെ ജനത എടുത്തിട്ടുണ്ട് ആ ജനത എടുത്ത തീരുമാനം അവിടെ കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കുകയാണ് ബി ജെ പിയുടെ പരാജയ സമ്മതമാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവരുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഏതോ ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്ന ആ കള്ളപ്പണം വന്ന രീതി ആ കള്ളപ്പണം ജില്ലാ ഓഫീസിലേക്ക് ചെന്ന രീതി അതിൻ്റെ വിതരണത്തിൻ്റെ രീതി അതിൻ്റെ ബാക്കി അടിച്ചുമാറ്റിയ രീതി ഇതിനെ സംബന്ധിച്ചൊക്കെ അവരൊരു വെളിപ്പെടുത്തൽ നടത്തില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എന്ത് കാര്യം അപ്പോൾ ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട പി ആർ ഏജൻസിയാണെന്ന് വെച്ചാൽ അവരുടെ ഓഫീസ് സെക്രട്ടറിയെ നിയന്ത്രിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ അവർ തമ്മിൽ ഗോൾ അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെൽഫ് ഗോൾ വീണുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റ് മാറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഈ ആരോപണങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പായി ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യം അക്കാര്യത്തിൽ നടന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നു ഈ പൈസ കാറിൽ നിന്നാണ് പിടിച്ചതെങ്കിലും പൈസ ഉണ്ടായത് കാറിൽ നിന്നല്ലല്ലോ അതിനൊരു ഒറിജിൻ ഉണ്ടാവില്ലേ അതിനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവില്ലേ അതിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുന്നുണ്ടോ കേന്ദ്രം അന്വേഷിക്കുന്നുണ്ടോ വല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിലേക്കാണെങ്കിലും ഇപ്പോൾ റെയ്ഡിൻ്റെ തിരമാലകൾ തീർത്തിട്ടുണ്ടാവുമായിരുന്ന ഇ ഡിയും സംവിധാനങ്ങളും ഒപ്പം ഈ കേസിൽ എന്താ നിശബ്ദം വന്നത് കേരള പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ കേരളത്തിലെ ഗവൺമെൻറ് സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കാനുള്ള ധൃതിക്കപ്പുറത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഈ പണം എവിടെ നിന്ന് വന്നു എത്ര കോടി രൂപ ഒരു സ്ഥലത്തേക്ക് പോയ പണം മാത്രം പിടിച്ചു എന്നല്ലേ പറയുന്നത് അയാൾ അപ്പോൾ ബാക്കി പണം എവിടെയൊക്കെ പോയി ആരൊക്കെ അത് ഡീൽ ചെയ്തു എന്നതിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും വ്യക്തത വരുത്താൻ കേരളത്തിലെ പോലീസിന് താല്പര്യമുണ്ടോ അപ്പോൾ ഇവർ തമ്മിലുള്ള നെക്സസ് എല്ലാ കാര്യങ്ങളും എല്ലാ പരിധികളും മറികടന്ന് മുന്നോട്ട് പോവുക അത് തൃശ്ശൂർ പൂരത്തിൽ നിൽക്കുന്നതല്ല ഇതുപോലുള്ള ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ കൂടെ നിൽക്കുകയാണ് അപ്പോഴാണ് ബി ജെ പി പ്രസിഡൻറ്റ് നേരെ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് അത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ നോക്കുന്നത് അവരുടെ ഓഫീസ് സെക്രട്ടറി അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തുന്നതിന് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ത് വഴിച്ചു അങ്ങനത്തെ നിയമപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആ പണത്തിൻ്റെ ഒറിജിൻ ആ പണത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ആ പണം ഡീൽ ചെയ്ത രീതി ഇപ്പം നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡിയും അതുപോലെ തന്നെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും അക്കാര്യത്തിൽ കൃത്യമായി തുടർ നടപടികളുമായി മുന്നോട്ട് പോകണം അവരെന്താ മൗനം പാലിക്കുന്നത് അവരെന്താ നടപടികളെടുക്കാത്ത അവരാർക്കാണ് കാത്തിരിക്കുന്നത് ഇതുപോലെ യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെയൊക്കെയാണ് ഇപ്പം എന്തൊക്കെ ഉണ്ടാവും കാര്യങ്ങൾ അപ്പോൾ പാലക്കാട്ടെ അവരുടെ പരാജയ സമ്മതമാണ് അവരെ പരാജയപ്പെടുത്താൻ പോകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്നുള്ളത് അവർക്കും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അസ്വസ്ഥതയിൽ നിന്നാണ് ഒരു കാര്യമില്ലാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇതിലേക്ക് വലിച്ചെഴക്കാൻ നോക്കുന്നത് എന്താണെങ്കിലും ഒരു മാധ്യമമായിട്ട് ചേർന്നൊരു പി ആർ ഏജൻസി നടത്തിയിട്ടല്ലല്ലോ ബി ജെ പി ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലുണ്ടാവുന്നത് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ അങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടാവുന്നത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം ബി ജെ പിയുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും എന്നൊക്കെ പറയപ്പെടുന്നു എനിക്കറിഞ്ഞുകൂടാ വേറൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഈ ഡീലുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയായിട്ട് ബന്ധപ്പെട്ട ഒരു സംസ്ഥാന ഭാരവാഹി പാലക്കാടുണ്ടെന്നും പാലക്കാടിൻ്റെ ഓഫീസിൻ്റെ ചുമതലയ്ക്കായിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വെളിപ്പെടുന്നു എനിക്കറിഞ്ഞുകൂടാ അതിലേക്കൊക്കെ അന്വേഷണം പോകണമെന്നുള്ളതാണ് ഇതുവരെ ആ ഡീലുമായിട്ട് ബന്ധമുള്ള ആളുകളെ പറ്റിയൊന്നും അന്വേഷണം നടന്നിട്ടില്ലെന്നോ അവരെ ചോദ്യം ചെയ്തിട്ട് പോലുമില്ല എന്നോ അവരുടെ പങ്കിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള മൊഴി ഉണ്ടായിട്ടും കേരളത്തിലെ പോലീസും ഇ ഡി ഒന്നും ആ വഴിക്ക് പോവാതിരിക്കുകയാണെന്നൊക്കെ പറയപ്പെടുന്നത് അപ്പോൾ അതുപോലത്തെ ചില ആളുകൾ ഇതുമൊക്കെ ആയിട്ട് ബന്ധമുള്ള ചില ആളുകൾ ഇപ്പോൾ പാലക്കാട്ടെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നു എന്ന് അവരുടെ ഇടയിൽ തന്നെ ആളുകൾ വെളിപ്പെടുന്നതായിട്ടുള്ള വിവരങ്ങൾ കിട്ടുകയാണ് അപ്പോൾ അവരുടെ ഉള്ളിൽ ഈ പ്രശ്നം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മാഫിയ ബന്ധങ്ങളെ അതല്ലെങ്കിൽ ഈ കള്ളപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഇടപാടുകളിൽ അവരുടെ നേതൃത്വത്തിനെതിരായിട്ടുള്ള മടുപ്പും വിദ്വേഷവും അവരുടെ പ്രവർത്തകർക്ക് പോലും പരിധി വിട്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് അതല്ലാതെ ഇതിനകത്തൊരു ബാഹ്യ ഇടപെടലിൻ്റെ സ്കോപ്പല്ല അതൊരു മാധ്യമം പുറത്തുവിട്ട വാർത്തയല്ല മാധ്യമ പ്രവർത്തകർ അവരുടെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുവന്നതല്ല അന്വേഷണ ഏജൻസികളൊന്നും പുറത്തു കൊണ്ടുവന്നതല്ല പോലീസോ ഇ ഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അവരാരും ഇതിൻ്റെ വെളിപ്പെടുത്തലുകളൊന്നും നടത്തുന്നില്ല നടത്തിയതാരാ ഒരു ബി ജെ പി നേതാവ്
ബി ജെ പിയുടെ താഴെത്തട്ടിൽ മുതൽ പ്രവർത്തിച്ചിട്ടുള്ള അവരുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു നേതാവ് അവരുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആൾ ഈ ഇടപാടുകളൊക്കെ അറിയാവുന്ന ഒരാൾ അവർ നടത്തിയൊരു വെളിപ്പെടുത്തൽ അത് തീർത്തും വെളിപ്പെടുത്തലുകളുടെ പിന്നിൽ ബി ജെ പിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിലും അവരുടെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ഈ കള്ളപ്പണ ഇടപാടുകളും മാഫിയ ബന്ധങ്ങളും അവരിൽ ബി ജെ പിയുടെ പ്രവർത്തകർക്ക് പോലും മടുപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. നമുക്കൊക്കെ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് തന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്.